വയനാട്ടിൽ നിന്ന് വന്ന വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. വയനാട് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. വാഗേരി കൂടല്ലൂർ മൂടക്കൊല്ലി സ്വദേശി മരോട്ടി തറപ്പിൽ പ്രജീഷാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാതായതിനെ തുടർന്ന് സഹോദരൻ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നരഭോജി കടുവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇത്ര സമയമായി, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന ആ പിന്നെ ഡെപ്യൂട്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട ബാക്കിയുള്ള ഉദ്യോഗസ്ഥമാർ വരണ്ടേ? റവന്യൂൻ്റെ ആളുകൾ വരണ്ടേ? എവിടെ ഇവരൊക്കെ ഇപ്പോൾ വരും? പുറപ്പെട്ടിട്ടുണ്ട്. കുറേ സമയമല്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഇത് രാത്രി ആകാൻ വേണ്ടി പോവാ. ആളുകൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ ഇവിടെ ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളതല്ല, കുറേ കാലങ്ങളായിട്ട് പറയുന്ന. അതിനൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ല. കടുവ പിടിക്കുന്നതിൻ്റെ കൂടെ കടുവേനെയും നമ്മൾ എന്തായാലും പിടിക്കണം. ഈ കടുവേൻ്റെ കൂടെ ഈ പറയുന്ന 3 കിലോമീറ്റർ അതിന് വേണ്ടിയിട്ട് വാക്കാൽ പറഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടർ അടക്കം പറഞ്ഞോട്ടെ, ജില്ലാ കലക്ടർ അടക്കം ഈ പറയുന്ന DFO അടക്കം ഈ പറയുന്ന എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാവരും കൂടി ഇതിനടച്ചുറപ്പില്ലാതെ ഈ കൊച്ചിനെ മാത്രമല്ല ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കാൻ പോലും എത്രയും വേഗം ഒരു നടപടി എടുക്കണമെന്നാണ്. അടിയന്തരമായിട്ട് ഇതിന് DFOനെ വിളിച്ചപ്പോൾ ഇപ്പോഴും പുറപ്പെടും എന്നാണ് പറയുന്നത്. 1 മണിക്കൂറിന് മേലെ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് തീരുമാനം ഉണ്ടാക്കണം. ജനങ്ങളുടെ മേത്തൊക്കെ ഇപ്പം 100 കണക്കിന് അട്ട കയറി ഉണ്ടാവും. ഞങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കാത്തിക്കല്ലേ. അത് നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് KP പറഞ്ഞത് ശരിയാണ്. നിർബന്ധമായിട്ടും നിമിഷം കൊണ്ട് എത്താം, വിളിച്ചു പറയാം. അത് തന്നെ ആ കലക്ടർ അടക്കം ഇവിടെ എത്തണം എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അത്രയ്ക്കൊരു ദയനീയമായ സംഭവം സാറേ നടന്നിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ വിഷയം തന്നെ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതിയൊക്കെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. DFO ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ ആവശ്യത്തോട് DFO എങ്ങനെ പ്രതികരിക്കുന്നു, അവരുമായി ചർച്ച നടക്കുന്നു മനസ്സിലാവുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത്ത് അയ്യപ്പത്ത്? എന്താണ് ഇപ്പോൾ തീരുമാനം ഒടുവിലെത്തി? അല്ല, ഇതിൻ്റെ അകത്ത് DFO എത്തിയിട്ടുണ്ട്, പോർസ് ഉദ്യോഗസ്ഥമാരെത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരുമുണ്ട്. ഗവൺമെൻറ്റുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചീഫ് ഫൈലിഫ് വാർഡനുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ജനങ്ങളുടെ പൊതു ആവശ്യം എന്ന് പറയുന്നത് നരഭോജിയായ കടുവയാണ്, ഇതിനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഡിമാൻഡാണ് പൊതുവായി വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് കർണാടക 50 കിലോമീറ്റർ അപ്പുറത്ത് കൂട്ടത്തിൽ സംഭവിച്ചപ്പോൾ കടുവയെ വെടിവെച്ച് കൊല്ലാൻ കർണാടക ഗവൺമെൻറ് ഓർഡർ ഇട്ടു. ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ കർണാടകയും പിന്നെ കേരളമൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും കർണാടക ഇട്ട അതേ ഓർഡർ ഇവിടെ ഇട്ട് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ആവശ്യം ഞങ്ങളിപ്പോൾ DFO ആയിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിലോട്ട് റിപ്പോർട്ട് അയക്കും. ഇത്ര നേരം DFO എത്തില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചു. DFO എത്തി, പോർസ് ഉദ്യോഗസ്ഥമാരെത്തി, പോലീസ് ഉദ്യോഗസ്ഥമാരെത്തി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഉണ്ട്. ബോഡി നമുക്ക് ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല, ബോഡി നീക്കം ചെയ്യാനുള്ള സൗകര്യം ചെയ്യണം. അത് നമ്മൾ ബോഡിയോട് കാണുന്ന അനീതിയായിരിക്കും. അത് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും സഹകരിക്കും. തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് തീരുമാനം ഇപ്പോൾ ഓർഡർ വരും. ഓർഡർ വന്നു കഴിഞ്ഞാൽ തെരച്ചിൽ നടത്തി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. സാധാരണ കടുവ ഇറങ്ങുന്ന പോലല്ല ഇത്, വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട് ഇത്. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. പ്രജീഷിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത്. മാത്രമല്ല, അല്പസമയത്തിനകം തന്നെ ഈ കടുവയെ പിടികൂടുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. ആ ഓർഡർ ഇറങ്ങിയ ശേഷം ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും പ്രജീഷിനെ സംബന്ധിച്ച് വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് പ്രജീഷിനെ സംബന്ധിച്ച്. അദ്ദേഹം ഈ കറവ നടത്തിക്കൊണ്ടുള്ള വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. കാലികൾക്കായി ആടിനായി ഈ പുല്ലരിയാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അത് നിറവേറ്റുമെന്നുള്ള തരത്തിലുള്ള അത്ര നിറവേറ്റാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യവും ജനങ്ങൾ ഉന്നയിച്ചു. ഏറ്റവും പ്രധാനമായും ഉന്നയിച്ച ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലണം, കാരണം നരഭോജിയാണ് എന്നുള്ളതുകൊണ്ട് അത് വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ആശങ്കയാണ് ജനങ്ങൾ പങ്കുവച്ചത്. അത് ഇപ്പോൾ DFO ഇവിടെ എത്തി ചർച്ച നടത്തി. DFO സൗത്ത് DFO ആണ് ഷജ്ന, അവരിവിടെ എത്തി ജനങ്ങളുമായി ചർച്ച നടത്തി, ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ഇതിനുശേഷം ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. മൃതദേഹം ഇന്ന് തന്നെ ഇവിടെ നിന്നും, അതായത് ഈ കുറ്റിക്കാട്ടിലാണ്, പൊന്തക്കാട്ടിലാണ് മൃതദേഹം കിടക്കുന്നത്. ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക്, അതായത് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും. IC ബാലകൃഷ്ണൻ MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബത്തേരി
DYSP ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്ത് അധികൃത ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ ഭാരവാഹികൾ, ജില്ലാ നേതൃത്വം എമ്പാടും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. DCC പ്രസിഡന്റ്, CPM ജില്ലാ സെക്രട്ടറി, CPI നേതാക്കൾ, അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം, ഈ മേഖലയിലെ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണം, അതുമായി ബന്ധപ്പെട്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം, ഫെൻസിംഗ് ഉൾപ്പെടെ നടപ്പിലാക്കണം, അത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഫലപ്രദമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്. ആ മേഖലയിൽ തുടർച്ചയായി വന്യമൃഗശല്യം ഉണ്ടാകുന്നുണ്ട്, കാടിറങ്ങുന്ന ഭീതി ഉണ്ടാവുന്നുണ്ട്. നേരത്തെയും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നാട്ടുകാരെന്ന് പറയുന്നു, അവരുടെ ആശങ്ക അവർ പങ്കുവച്ചിരുന്നെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോഴത്തെ ഒരു ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതും തന്നെ കടുവയുടെ ആക്രമണമാണ്. നാട്ടുകാരൊക്കെ വലിയ ഭീതിയിലാണോ സുർജിത്ത്? ആളുകളെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഭീതിയുണ്ട്? ഞങ്ങൾക്ക് ഈ കടുവ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവും. ഈ കടുവ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഒന്നേ ഉള്ളൂ, കർണാടകത്തിൽ കടുവയെ വെടിവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ വയനാട്ടിൽ ഇന്ന് മനുഷ്യൻ ഇറങ്ങാൻ കാണാൻ പോലും പറ്റില്ല. നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ പകുതി ഭാവം ഭക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ പുറത്തിറങ്ങാൻ തന്നെ പേടിയുണ്ട്. പാലും കൊണ്ട് രാവിലെ പോകാൻ പറ്റില്ല. എല്ലാ വീട്ടമ്മമാരും പേടിച്ചിരിക്കുകയാണ്. ഈ കടുവയുണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ തെരച്ചിൽ ആരംഭിച്ച് ഈ കടുവേനെ വെടിവെച്ച് കൊല്ലാതെ ഈ ഫോറസ്റ്റുകാരെ അങ്ങോട്ട് വിടുമെന്ന് ആരും വിചാരിക്കൊന്നും വേണ്ട. ഇവിടെ MLA അല്ലെങ്കിൽ വന്നിട്ട് കാര്യം നടക്കൂല. ജീവിതം എന്ന് പറഞ്ഞ പശു വളർത്തലുമായിട്ട് ക്ഷീര കർഷകനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ തൊട്ടാൽഭാഗത്താണ് താമസം. പിന്നെ എന്താ പറയുക, കഠിന അധ്വാനിയായിരുന്നു. ഇങ്ങനെ ഇതൊരു ഭയങ്കര നഷ്ടമാണ്, നാടിനൊരു നഷ്ടമാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു മോനാണ്, നല്ലൊരു മോൻ എന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തെ കണ്ണിലുണ്ണിയാണ്. വിവാഹിതനല്ല, 35 വയസ്സായി, പിന്നെ വീണ് നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പയ്യനാണ്. ആ വീടിൻ്റെ അമ്മ, അമ്മയ്ക്ക് ഉണ്ടല്ലോ, എന്തായാലും 100% അമ്മ ഇനി എന്താ പറയുക, ജീവിച്ച് അങ്ങോട്ട് ജീവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. മുന്നോട്ട് അത്രയ്ക്കും ദയനീയമാണ്. ഈ ഭാഗത്തുള്ള ജനങ്ങളെ കണ്ടല്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. ആ ഒരു വൈകാരികതയാണ് ഈ ആളുകളെ സംബന്ധിച്ച് പങ്കുവെക്കുന്നത് റീജിത്ത്. കാരണം ഈ നാട്ടിൽ ഒരു കർഷകനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഈ നിലയിൽ ശരീരം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ചിതറിക്കിടക്കുന്നത്. ശരീരത്തിൻ്റെ തലഭാഗവും കാൽഭാഗവും ഈ അരഭാഗവും ഉൾപ്പെടെ കടിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ നിന്ന് വലിച്ചിഴച്ചാണ് കടുവ കൊണ്ടുപോയിരിക്കുന്നത്. വ്യക്തമാക്കുന്ന വിധത്തിൽ രക്തം ചിതറിത്തെറിച്ച് കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. മാത്രമല്ല അതോടൊപ്പം ഈ തലച്ചോറിൻ്റെ ഭാഗങ്ങളടക്കം കടന്നു വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അതിന് കൃത്യമായ രീതിയിൽ ഇനി വേണ്ടത് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഈ കടുവയെ പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണം. ഇവിടെയുള്ള മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഒരുപോലെ തന്നെ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ജീവിതം ഇവർക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളുടെയും അനുഭവം ഇതാണ്. ഇവർ ഇറക്കുന്ന കൃഷി നശിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയാകുന്നു. നേരത്തെ ഇവിടെ ആക്രമണം ഉണ്ടായ പ്രദേശമാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് 9 വർഷം മുമ്പാണ് ഒരു യുവാവിനെ, രജീഷ് എന്ന പേരുള്ള ഒരു യുവാവിനെ തൊട്ടടുത്ത് വെച്ച് ഒരു കാട്ടാന ചവിട്ടിക്കൊന്നത്. അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായ ഒരു പ്രദേശമാണ്. അടിക്കടി വാഗേരി എന്ന പേര് കേൾക്കുന്നത് തന്നെ വന്യമൃഗങ്ങൾ തുടർച്ചയായി ഇറങ്ങുന്ന ഒരു പ്രദേശം എന്നുള്ള തരത്തിൽ തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇനി അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് നടപടികളിലേക്കാണ് കടക്കേണ്ടത്. അത്തരം നടപടികളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതാനും കഴിയുന്നത്. റീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് ആ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആ നടുക്കമുണ്ടാക്കുന്ന വളരെ വേദനാജനകമായ വാർത്തയാണ്. വയനാട് വാഗേരിയിലാണ് കടുവയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. വാഗേരി കൂടല്ലൂർ മൂടക്കുല്ലി സ്വദേശി മരോട്ടിത്തപ്പറമ്പിൽ പ്രജീഷാണ് മരിച്ചത്. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ DFO സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കടുവയ്ക്കായി തിരച്ചിൽ നടത്താം എന്നൊരു ഉറപ്പ് ഇപ്പോൾ നാട്ടുകാർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.